മലയാളികൾ പറ്റിക്കാനും പറ്റിക്കപ്പെടാനും മിടുക്കനാണ്. അത് ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും അവൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സ്വഭാവം അവൻ മറക്കില്ല. അവനത് പുറത്തെടുക്കും. ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആരെയും പറ്റിക്കും. അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഓസ്ട്രേലിയയിലെ ബെർത്തിൽ നിന്നും വരുന്നത്. ഇതൊരു കഥയല്ല, നടന്ന ഒരു കൊടും ചതിയാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ചില സത്യസന്ധമായ കാര്യങ്ങളാണ്. ഈ വാർത്ത സത്യത്തിൽ കേരളത്തിലേക്ക് വ്യവസായം ചെയ്യാൻ വരുന്നവരെയും കേരളത്തിലേക്ക് ബിസിനസ് ചെയ്യാൻ വരുന്നവരെയും ചിന്തിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്, ചതിയുടെ മറ്റൊരു മുഖം. എന്തായാലും ആ കഥയൊന്ന് കേൾക്കാം. രണ്ട് മലയാളി സുഹൃത്തുക്കൾ, അവർ തമ്മിൽ ഒരു ബിസിനസ് ആരംഭിക്കുന്നു. ഒരു കണ്ണൂർ സ്വദേശിയും ഷിബു ജോൺ എന്ന ആലപ്പുഴ സ്വദേശി. അവർ തമ്മിൽ വാട്ടർമാൻ എന്നുപേരുള്ള ഒരു ടൈൽ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. ഈ വാട്ടർമാൻ കമ്പനിയുടെ പേരിൽ കണ്ണൂർ സ്വദേശി 15 കണ്ടെയ്നർ ടൈലുകൾ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്നു. ഈ ടൈലുകൾ അവിടെ എത്തിയപ്പോൾ ക്വാളിറ്റി മോശമാണെന്നും ഓസ്ട്രേലിയയിലെ സ്ഥാപനങ്ങളിൽ ഇത് വിൽക്കാൻ പറ്റില്ലെന്നും ബന്ധപ്പെട്ടവർ അറിയിക്കുന്നു. അവസാനം ഈ ടൈലുകൾ ക്വാളിറ്റി പരിശോധനയിൽ റിജക്റ്റ് ചെയ്യുന്നു. ശേഷം വീണ്ടും 15 കണ്ടെയ്നർ ടൈലുകൾ വീണ്ടും കയറ്റി അയക്കുന്നു. അതും ഇതുപോലെ റിജക്റ്റ് ചെയ്യുന്നു. മൊത്തം 30 കണ്ടെയ്നർ. ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിന് വരുന്ന ചിലവ്. അതുകൂടാതെ ഏറ്റവും കൂടുതൽ കാശ് വരുന്നത് ഇതിൻ്റെ ക്ലിയറിംഗ് ചാർജ്, കൊണ്ടുവരുന്ന ചാർജ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജ്, ലേബർ ചാർജ്, ഇവയ്ക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്നത്. അതുകൂടാതെ ഗോഡൗണിലെ ചാർജുകൾ വേറെയും. എല്ലാം കൂടി ഏതാണ്ട് 44,000 ഡോളറിൻ്റെ ചിലവാണുള്ളത്. എന്നാൽ ഒരു വർഷമായി സാധനങ്ങൾ ഉപയോഗശൂന്യമായി ഓസ്ട്രേലിയയിലെ ഒരു ഗോഡൗണിൽ കെട്ടിക്കിടക്കുകയാണ്. ഇത്രയും നഷ്ടങ്ങളുണ്ടായിട്ടും അതെല്ലാം സഹിച്ചു ഷിബു. റിപ്പീറ്റ്, ഇത്രയും നഷ്ടങ്ങളുണ്ടായിട്ടും അതെല്ലാം സഹിച്ചു ഷിബു ജോൺ. ഒരു കേസിന് പോലും പോയില്ല. ഒരു പരാതി പോലും ആരോടും പറഞ്ഞില്ല. ഒരു പരിഭവം പോലും ആരോടും അറിയിച്ചില്ല. ഈ ഓസ്ട്രേലിയയിൽ ഒരു മലയാളി മറ്റൊരു മലയാളിയെ തന്നെ ചതിച്ചതും പോരാ, അദ്ദേഹത്തെ കള്ളക്കേസിൽ കൊടുക്കുന്ന ഒരു പ്രവണതയാണ് പിന്നീട് കാണുന്നത്. 18 പഠിച്ച കണ്ണൂർ സ്വദേശിയും അയാളുടെ കൂടെ അതേ കമ്പനിയിൽ ജോലി ചെയ്ത മറ്റൊരു മലയാളിയും ചേർന്നാണ് ഷിബു ജോണിനെതിരെ കേസുകൾ കെട്ടിച്ചമച്ചത്. ഷിബു ജോൺ കണ്ണൂരുകാരനെ പറ്റിച്ച് 100 കോടി സ്കാം ചെയ്തു എന്നൊക്കെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അതും നാട്ടിൽ. ഈ കണ്ണൂരുകാരൻ ഇത്രയും ചതിയും വഞ്ചനകളുമൊക്കെ ചെയ്തിട്ട് ഓസ്ട്രേലിയയിൽ കമ്പനി നടത്തുന്ന ഷിബു ജോണിനും ഷിബു ജോണിൻ്റെ ഭാര്യയുടെയും മകൻ്റെയും പേരിൽ കേരളത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. കോഴിക്കോടും കണ്ണൂരും കേസുകൾ കൊടുത്തു. എന്നാൽ കണ്ണൂരിലെ കേസ് തെളിവുകളില്ലാതെ തള്ളിപ്പോയി. കോഴിക്കോട്ടെ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു. നാട്ടിലേതെങ്കിലും ഒരു വായി നോക്കി രാഷ്ട്രീയക്കാരനെ പിടിച്ചാൽ, പോലീസുകാരൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ എവിടെ വേണേലും കേസ് രജിസ്റ്റർ ചെയ്യാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ സംഭവം. ഇതാണ് വാട്ടർമാൻ്റെ ടൈല് കട്ട് ചെയ്യുമ്പോൾ വരുന്ന കാണുന്ന കാഴ്ച. ഇതാണ് ഇതേപോലെയുള്ള 100 കണക്കിന് പാലറ്റുകളാണ് ഇവിടെ ബാലൻസ് ഇരിക്കുന്നത്. ഇതാണ് ഈ ടൈലുകളൊന്നും ഇവിടെ പോകാതെ തിരിച്ചടിക്കാൻ കഴിയാതെ 20,000,000 നഷ്ടപ്പെട്ട് ഷിബു ജോണോട് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് വളരെ വ്യക്തമായി മറുപടി പറയേണ്ടത് നമ്മുടെ കേരളത്തിൽ നിന്ന് ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ചെയ്ത് അവിടുന്ന് കയറ്റിവിടുന്ന ആ വ്യവസായ വകുപ്പും അതേപോലെ തന്നെ ഇതിന് ലൈസൻസ് കൊടുത്ത കേന്ദ്ര ഗവൺമെന്റും ഒക്കെയാണ് നമ്മുടെ നാടിന്റെ പേര് കളയാനായി ഇതേപോലെയുള്ള ഓരോ ഐറ്റംസ് കയറ്റി വിടുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. എന്നിട്ട് ഇതിനെയെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളക്കേസ് കൊടുക്കുക. കള്ളക്കേസ് കൊടുത്തിട്ട് അതിന് നോട്ടീസ് പുറപ്പെടുവിക്കുക. ഇങ്ങനെയുള്ള വേലകളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്വാളിറ്റി ചെക്കിംഗ് നടത്തുന്നത് ഒരു ടെക്നീഷ്യനാണ്. ഓസ്ട്രേലിയയിലെ ലൈസൻസ് ടൈൽ ടെക്നീഷ്യനാണ്. 25 വർഷമായി ഈ രംഗത്തുള്ള ആളാണ്. അദ്ദേഹം ആദ്യം കാണിക്കുന്നത് ഒറിജിനലായിട്ടുള്ള ഒരു ടൈൽ കട്ട് ചെയ്യുമ്പോൾ ആ കട്ടിംഗ് എങ്ങനെ പോകും എന്നുള്ളതാണ്. രണ്ടാമത് കണ്ണൂർ സ്വദേശി കയറ്റി അയച്ച ടൈലിൻ്റെ കട്ടിങ്ങാണ്. പാമ്പിനല്ലെങ്കിൽ ചേരയ്ക്കടി കൊണ്ടതുപോലെ ഓരോ തവണ കട്ട് ചെയ്യുമ്പോഴും ടൈലുകൾ പല രീതിയിൽ മുറിഞ്ഞു പോകുന്നു. ഇതിൽ നിന്നും ആർക്കും മനസ്സിലാക്കാം നല്ല ടൈലും മോശം ടൈലും. ഇനി ഈ സാധനങ്ങൾ മുഴുവൻ ഗോഡൗണിൽ നിന്ന് ഡിസ്പോസ് ചെയ്യണമെങ്കിൽ ഷിബു ജോണിന് കുറഞ്ഞത് $200 വെച്ച് ഒരു പാലറ്റിനാകും. 1,000 പാലറ്റുകളുണ്ട്. $3,000 ഇത് ഡിസ്പോസ് ചെയ്ത് കളയണമെങ്കിൽ ചിലവാകേണ്ടി വരുന്നത്.
the Chief Minister of Kerala to please look into the matter, the Industry Minister of Kerala to please look into the matter. Please do not let some people spoil a good relationship, which is a bilateral relationship in between Australia and India. So far, we borne a loss of $1 million as of today. And I'm hearing there is news being printed in the local media over there against the managing director Shibu John that he has done some con. In my opinion, Mr. Murli is con man. He needs to be investigated. His profile need to be investigated. His operation should be investigated. And I know these tiles are made in Gujarat. Under the policy of Mr. Modi, Honorable Narendra Modi, make in India. He made this policy. And I am giving this message. It's a little request. This is the job of the state government and the federal government of India. I am giving you my experience. My book says we lost $1 million in trusting Mr. Murli. So I urge all the manufacturing association of Morbi who manufacture tiles, please do not let anybody con the way you anybody can spoil the relationships between India and Australia. Indian government, state government, they all working hard to maintain the relationship. One individual, I am going to lodge a written complaint and will try to speak to Minister Jai Shankar, who is visiting Australia. He is one of the vital minister, and I'm going to write an official complaint to Mr. Modi's office, Mr. Amit Shah's office, and I will write a complaint to the Honorable Chief Minister of Kerala, what? Industry Minister, and whichever authority, whichever jurisdiction is possible, we will apply for our money to be saved. Australian government, India government, my ഉണ്ടാക്കിയ ഒരു കരാറിൽ ഇന്ത്യയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് കയറ്റി അയക്കുന്ന ടൈലുകൾക്ക് ഡ്യൂട്ടി ഫ്രീ ആണെന്നൊരു നിയമം കൊണ്ടുവന്നിരുന്നു. പക്ഷേ അത് ഇതോടുകൂടി ഇല്ലാതാകുമെന്നതുള്ളതാണ് സത്യം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വ്യാവസായിക വകുപ്പും നമ്മുടെ കമ്പനി ആക്ടും കൈകാര്യം ചെയ്യുന്ന ആളുകളുമൊക്കെയാണ്. ഇങ്ങനെയുള്ള കമ്പനികളാണ് കേരളത്തിൽ നിന്ന് യാതൊരു ക്വാളിറ്റി കൺട്രോളും ഇല്ലാതെ വിദേശ രാജ്യങ്ങളിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്നത്. ചൈനയിൽ നിന്നൊക്കെ ഒരു കണ്ടെയ്നർ സാധനം വന്നാൽ ആ സാധനം ക്വാളിറ്റി മോശമാണെങ്കിൽ അത് മുഴുവൻ മാറ്റിക്കൊടുക്കും. ഷിബു ജോൺ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിനും ഓസ്ട്രേലിയൻ പോലീസിനും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും ഓസ്ട്രേലിയൻ കൗൺസിൽ ജനറലിനും നോർക്ക ഡയറക്ടർക്കുമൊക്കെ പരാതികൾ നൽകി കാത്തിരിക്കുകയാണ്. എന്തായാലും ഒരു വ്യവസായിയെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനെ എങ്ങനെ തകർക്കാമെന്നുള്ളതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ബിസിനസ് ചെയ്യാൻ വരുന്നവൻ്റെ ഭാര്യയും മക്കളെയും ഉൾപ്പെടെ കള്ളക്കേസ് ചുമത്തി കേസെടുപ്പിക്കുക, ലുക്ക് ഔട്ട് നോട്ടീസ് അടിപ്പിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെയാണ് പരിപാടികൾ. ഇങ്ങനെയായാൽ കേരളം രക്ഷപ്പെടും, നിക്ഷേപ സൗഹൃദമാകും. പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി.